അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയ സുഹൃത്തുക്കളെ, പ്രിയ മുഹിബ്ബീങ്ങളെ, മുഹറംബത്ത് നമ്മളിലേക്ക് ആഗതമാകാൻ ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മുഹറംബത്തിൻ്റെ അന്ന് ധാരാളം അമലുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി മുഹറംബത്തിൻ്റെ അന്ന് ചൊല്ലേണ്ട ദിക്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ദിക്റുകളുടെ ലിസ്റ്റുകൾ നമുക്കൊക്കെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ ഒരുപാട് ദിക്റുകൾ തന്നെയായിരിക്കും. എല്ലാ ദിക്റുകളും നമുക്ക് ചിലപ്പോൾ ചൊല്ലിത്തീർക്കാൻ പറ്റിക്കൊള്ളണമെന്നുണ്ടാവില്ല. അത്രക്ക് ദിക്റുകൾ വന്നാൽ ഏതാണ് ചൊല്ലേണ്ടത്, ഏതാണ് എടുക്കേണ്ടത് ഒക്കെ നല്ലത് തന്നെ. ഏതായാലും ചില ചില ദിക്റുകളൊക്കെ നല്ലത് എന്ന് മനസ്സിലാക്കിയിട്ട് പരമാവധി ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം എന്ന് പറഞ്ഞിരുന്ന ദിക്റുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉമർ നബി ജാവ റഹിമഹുല്ല, അവിടുത്തെ നിഹായത്തു സൈൻ ഫി ഇർഷാദുൽ മുഫ്തദീൻ എന്ന് പറയുന്ന കിതാബ്, ഇത് ഫിഖ്ഹിൻ്റെ കിതാബ്. ഇതിൽ മസ്അല പറയുന്നതോടൊപ്പം തന്നെ ഒരുപാട് അമലുകളും പറയും. അപ്പോൾ അമൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പരിചയപ്പെടുത്തുന്നൊരു കിതാബ് കൂടെയാണിത്. ഇതിൻ്റെ 191, 192 പേജുകളിലായിട്ട് നല്ലൊരു ദിക്റ് പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതുഹുൽ ബാരിയിൽ കൊടുത്ത ദിക്റാണ് മുഹറംബത്തിൻ്റെ അന്ന് പരമാവധി ചൊല്ലണം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നൊരു ദിക്റ്. അവിടെ പറയുന്നത് തന്നെ ഇങ്ങനെയാണ്, വഖദക്കറ ഇമാമുൽ മുഹദ്ദിസീൻ ഇബ്നു ഹജർ അസ്ഖലാനി, ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഫി ഷറഹിൽ ബുഖാരി, ബുഖാരിൻ്റെ ഷറഹിൽ പറഞ്ഞാൽ അത് ഫതുഹുൽ ബാരിയാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട് കലിമാത്തിന് കുറച്ച് കലിമത്തുകൾ, കുറച്ച് ദിക്റുകളാണ്. മൻ ഖാലഹ ഫി യൗമി ആഷുറ ഇല്ലം യമുത്ത് ഖൽബുഹുന, ആരെങ്കിലും മുഹറംബത്തിൻ്റെ അന്ന് ഈ ദിക്റ് ചൊല്ലുകയാണെങ്കിൽ, മുഹറംബത്തിൻ്റെ അന്ന് എന്ന് പറയുമ്പോൾ അത് മുഹറംബത്തിൻ്റെ രാത്രിയിലായാലും പകലായാലും, അപ്പോൾ രാത്രിയിലാണ് പിന്നെ പകലിനെക്കാട്ടും നല്ലത് ആരാധനയ്ക്ക് എന്നുള്ളതൊക്കെ ഉണ്ട്. ഏതായാലും രാത്രി ചെല്ലാം അല്ലെങ്കിൽ പകലും ചെല്ലാം, കാരണം ആഷുറൻ്റെ അന്ന് നയോമ ആഷുറ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ മുഹറംബത്തിൻ്റെ അന്ന് ആരെങ്കിലും ഈ ദിക്റ് ചെല്ലുകയാണെങ്കിൽ അവൻ്റെ കൽബ് ആ വർഷം മരിക്കൂല, ലമ്യമുത്ത് ആ വർഷം എന്നില്ലല്ലേ, ലമ്യമുത്ത് കൽബു, അവൻ്റെ കൽബ് മരിക്കൂല. കൽബ് മരിക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നന്നെ കൽബിൽ ഇങ്ങനെ ദിക്റും സലാത്തുകളും ഇങ്ങനെ നന്മ ഇങ്ങനെ കൂടി ഇങ്ങനെ വരുക്കും. കൽബ് മരിച്ചു കഴിഞ്ഞാൽ ദിക്റുകൾ വരൂല, നന്മകൾ ചെയ്യൂല, അങ്ങനെ ദീനുമായി കൊണ്ട് കൂടുതലൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല. ഈ കൽബ് ചത്തതിൻ്റെ അടയാളാണത് എന്ന് തസൂഫിൻ്റെ പല കിതാബുകളിലും ഇമാം ഗസ്സാലി പോലത്തെ റളിയല്ലാഹു പോലത്തവരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ കൽബ് എന്താവൂല, മരിക്കൂല. കൽബ് ഇങ്ങനെ ഉഷാറായിട്ടൊരു ഉണർവായിട്ട് ഇങ്ങനെ കിട്ടും, അത് തന്നെയാണ് കിട്ടേണ്ടതും. കൽബ് ഉണരുമ്പോൾ ശരീരം ഉണർന്നു പോകും, കൽബ് ചത്തു പോകുമ്പോൾ ശരീരം ഇങ്ങനെ സുസ്കിച്ചു പോകും. ഏതായാലും ആ ഒരു കലിമത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്, അതോടെ കൊടുക്കുക. പറ്റുന്നവർക്കൊക്കെ ചെല്ല, ഇത്ര പ്രാവശ്യമൊന്നും എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ഇങ്ങനെ ചോദിച്ചിങ്ങനെ എഴുതി കൊടുക്കും എത്ര പ്രാവശ്യമാണ്. ഇത്ര പ്രാവശ്യം ഇതിൽ പറയുന്നില്ല, ഇതിൽ പറയുന്നതല്ലേ നമുക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ, പിന്നെ നമ്മളെ വക എടുത്ത് പറഞ്ഞുതരാനും പറ്റൂല. ഇതിൽ ഇത്ര പ്രാവശ്യം പറയുന്നില്ല. ഇവിടെ പറയുന്നത് ഷറഹുൽ ബുഖാരിയിൽ പറഞ്ഞു, ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറഞ്ഞു ഒരു കുറച്ച് കലിമത്തുകൾ. അതാ മൻ കാല, ഇതിൽ കൊടുത്ത മൻ കാല ഹാഫി യോമി ആഷൂറ എല്ലാം മിമുത്തു കൽബുഹൂൻ, അതാ അതീ പറഞ്ഞത്. ആരെങ്കിലും ആ ദിവസം ചെല്ലുകയാണെങ്കിൽ ഇത്ര പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടില്ല, അപ്പോൾ ഒരു പ്രാവശ്യമായാലും മതി. ഇനി ധാരാളം പ്രാവശ്യം ഒരാൾ ചെല്ലുമെങ്കിൽ അങ്ങനെ ചെല്ലിക്കോട്ടെ. ഇനി ഏതെങ്കിലും കിതാബിൽ ഇത്ര പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലാഹു അലം, അത് നമുക്കറിയില്ല. ഇനി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിനെതിരെ അല്ല അതൊന്നും. അപ്പോൾ ഈ പറയുന്നതിൻ്റെ രൂപത്തിൽ ആരെങ്കിലും ചെല്ലുകയാണെങ്കിൽ അവൻ്റെ കൽബ് മരിക്കൂല. എന്താണ് വഹിയ, ആ കലിമത്തുകൾ ഏതൊക്കെയാണ്? സുബ്ഹാനല്ലാഹി, നോക്ക്, സുബ്ഹാനല്ലാഹി മിൽ അൽ മീസാൻ വ മുൻതഹൽ ഇൽമി വ മബ്ലഗർ റിളാ വസിനത്തൽ അർശി വൽഹംദുലില്ലാഹി മിൽ അൽ മീസാൻ വ മുൻതഹൽ ഇൽമി ومبلغ الرضا وزينه العرش والله اكبر ملء الميزان ومنتهى العلم ومبلغ الرضا وزينه العرش لا ملجا ولا منجا من الله لا من الله الا اليه
സുബ്ഹാനല്ലാഹി അദ ശഫി വൽ വതരി വഅദ കലിമാത്തില്ലാഹി തമ്മാതി കുല്ലിഹ വൽഹംദുലില്ലാഹി അദ ശഫി വൽ വതരി വഅദ കലിമാത്തില്ലാഹി തമ്മാതി കുല്ലിഹ വല്ലാഹു അക്ബർ അദ ശഫി വൽ വതരി വഅദ കുല്ലി വഅദ കലിമാത്തില്ലാഹി തമ്മാതി കുല്ലിഹ അസ്അലുക്കൽ സലാമത്ത് അസ്അലുക്കൽ സലാമത്ത് ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം വസല്ലല്ലാഹു അലാ സയ്യിദന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന അതിമഹത്തായ ഒരു ദിക്ർ. ഈ ദിക്ർ മുഹറം പത്തിൻ്റെ അന്ന് ആരെങ്കിലും ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ കൽബ് മരിക്കൂല. അതുകൊണ്ട് പരമാവധി പറ്റുന്ന പോലൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഈ ദിക്ർ ചൊല്ലുക. വലിയ ഭാരമൊന്നുമില്ല. അതിൻ്റെ ബലവും അതിൻ്റെ തെളിവുമാണ് ഈ കിതാബ്. അതിൻ്റെ പുറമെ അസ്കലാനി തങ്ങൾ എന്ന് പറഞ്ഞാൽ ഹദീസിൻ്റെ ലോകത്ത് അറിയപ്പെട്ട ശുരുതിപ്പെട്ട മഹാനാണ്. ബുഖാരിയുടെ ഷറഹിൻ്റെ കൂട്ടത്തിൽ അറിയപ്പെട്ടൊരു കിതാബാണ് ഈ പറയുന്ന അസ്കലാനി തങ്ങളുടെ ഫതുഹുൽ ബാരി എന്ന് പറയുന്നത്. അപ്പം അത്രയൊക്കെ ബലം അതിൻ്റെ പിന്നിൽ ഈ ദിക്കറുകൾക്കുണ്ട്. ആ ദിക്കർ പറ്റുന്നവരൊക്കെ ചെല്ലാൻ പറ്റുന്നവരൊക്കെ ചെല്ലുക. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു അലം ബിസ്സവാബ്.